ഇസ്രായേൽ സൈന്യത്തിലെയും സർക്കാരിലെയും പ്രമുഖരെ വധിക്കാൻ ഇറാന്റെ നേതൃത്വത്തിൽ നിരവധി ശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്താണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇതിനായി ഇസ്രായേൽ പൌരന്മാരെ ഇറാൻ റിക്രൂട്ട് ചെയ്തെന്നും ഷിൻബെത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നീക്കം. ഇസ്രായേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വധിക്കുന്നതിനായി ഇറാൻ നിരവധി തവണ ശ്രമം നടത്തിയെന്നും ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ആക്രമണം കടുപ്പിച്ചെന്നുമാണ് ഇസ്രായേലിലെ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്തിന്റെ ആരോപണമായി ഉയരുന്നത്. നിർണായക ഘട്ടങ്ങളിലാണ് ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതെങ്കിലും അവയെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആക്രമണം നടത്താനായി ഇസ്രായേൽ പൌരന്മാരെ ഇറാൻ റിക്രൂട്ട് ചെയ്തെന്നും ഷിൻബെത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ വ്യാപകമായി റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന്റെ തെളിവാണ് അറസ്റ്റിലായ ഇസ്രായേൽ പൌരനായ മോട്ടി മമനെന്നും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി, ധനകാര്യം, ജോബ് പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലൂടെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്നും ഷിൻബെത്ത് പറയുന്നു. സന്നദ്ധത അറിയിക്കുന്ന ഇസ്രായേലികൾക്ക് പ്രതിഫലമായി വൻതുകയാണ് ഇറാൻ ഏജന്റുമാർ വാഗ്ദാനം ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യണമെന്നും ഷിൻബെത്ത് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലെബനനിൽ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി ഒഴിപ്പിച്ചു. ബെയ്റൂട്ടിൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങളുണ്ടായി. തിങ്കളാഴ്ച മാത്രം 95 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട്. സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ ഒരുങ്ങിയെന്നും യുദ്ധം ദീർഘകാലം നീണ്ടേക്കുമെന്നും ഹിസ്ബുള്ളയുടെ ഇടക്കാല മേധാവി നയീം കാസിം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റല്ല കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന അംഗം പരസ്യ പ്രതികരണം നടത്തുന്നത്. സംഘർഷം ഒഴിവാക്കണമെന്ന് US ബ്രിട്ടനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബെയ്റൂട്ടിലടക്കം ഇസ്രായേലിന്റെ വ്യോമാക്രമണം രൂക്ഷമാണ്. ഞായറാഴ്ച മാത്രം 105 പേരാണ് കൊല്ലപ്പെട്ടത്. ഉന്നത ഹമാസ് നേതാവായ ഫത്തേഹ് ഷെറീഫ് അബു അൽ അമീൻ ടൈർ നഗരത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെ ലെബനനിലെ വിവിധ വിദേശ എംബസികൾ ജീവനക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റല്ലയുടെ സംസ്കാരം ഇറാഖിൽ നടന്നേക്കുമെന്ന പ്രചാരണമുണ്ട്. എന്നാൽ വാർത്തകൾ നിഷേധിച്ച ഹിസ്ബുള്ള സംസ്കാരം ലെബനനിൽ തന്നെയാണെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിന് പിന്തുണയായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും US മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സൈനികരെ സന്ദർശിച്ചിരുന്നു. മധ്യപൂർവ്വ ദേശത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ 21 ദിവസത്തെ വെടിനിർത്തലിന് US ഫ്രാൻസും മുൻകൈയെടുത്ത ചർച്ചകളുടെ ഭാഗമായി ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇന്നലെ ലെബനനിലെത്തി കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിയുമായി ചർച്ച നടത്തുകയുണ്ടായി. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ ലിറ്റാനി നദിക്ക് തെക്ക് ഭാഗത്തായി ഹിസ്ബുള്ളയുടെ സായുധ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന US പ്രമേയം പൂർണ്ണമായി നടപ്പാക്കാൻ തയ്യാറാണെന്ന് മിക്കാത്തി പറഞ്ഞു. ഈ മേഖലയിൽ ലെബനീസ് സൈന്യത്തെയാവും പകരം വിന്യസിക്കുക. ഇത് ദീർഘകാലമായുള്ള ഇസ്രായേൽ ആവശ്യമാണ്. ഇത് സംഭവിച്ചാൽ വടക്കൻ മേഖലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 10,000 ഇസ്രായേലുകാർക്ക് തിരിച്ചെത്താനാകും. തെക്കൻ ലെബനനിലെ തയർ പട്ടണത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ ലെബനനിലെ നേതാവ് ഫത്തീഫ് ഷെരീഫ് അബു അമീനും കുടുംബവും കൊല്ലപ്പെട്ടുവെന്ന സംഘടന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ തുടരുന്ന ബോംബാക്രമണങ്ങളിൽ 28 ഫലസ്തീൻകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയായ വഫ അൽ ഉദൈനിയും ഭർത്താവും രണ്ട് മക്കളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.